ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ മെഡിക്കൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരുമായി മൈ ഹോസ്പിറ്റൽ എംഡി മിസ്റ്റർ രാജു കണ്ണമ്പുഴ നടത്തുന്ന ചർച്ചകൾ ലീഡേഴ്സ് ചാറ്റ് എന്ന പുതിയ സെഗ്മെന്റായി നമ്മുടെ ചാനലിൽ ലീഡേഴ്സ് ചാറ്റിൽ ആദ്യമായി കാർഡിയോളജി ഡോക്ടർമാരുടെ ദേശീയ സംഘടനയായ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും മലയാളിയുമായ ഡോക്ടർ പി പി മോഹനനാണ് അദ്ദേഹം തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമാണ് വെൽക്കം ടു ലീഡേഴ്സ് ചാറ്റ് കേരളത്തിലെ കാർഡിയോളജി ഡോക്ടർമാർക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന അഖിലേന്ത്യാ സംഘടനയുടെ പ്രസിഡന്റായി ഡോക്ടർ പി പി മോഹനൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച ഡോക്ടർ പി പി മോഹനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തോട് നമുക്ക് കേരളത്തിൻ്റെ പ്രധാനമായി കേരളത്തിൻ്റെയും അതുകൂടാതെ ഭാരതത്തിൻ്റെയും ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാം വെൽക്കം ഡോക്ടർ താങ്ക് യു രാജു ഇന്ത്യയിലെ കാർഡിയോളജി ഡോക്ടർമാരുടെ ഏറ്റവും വലിയ സംഘടനയായ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും സി എസ് ഐ പ്രസിഡന്റ് എന്ന രീതിയിൽ എന്തൊക്കെ കർമ്മപദ്ധതികളാണ് സാറ് വിഭാവനം ചെയ്യുന്നത് എന്തൊക്കെയാണ് ഭാവിയിലെ പ്രവർത്തനങ്ങൾ കാർഡിയോളജിക്കൽ സൊസൈറ്റി എന്നുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദ്രോഗ വിദഗ്ധരുടെ അസോസിയേഷനാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 4,800 ഡോക്ടർമാർ അതിൽ മെമ്പർമാരാണ്. ഇതൊരു പ്രത്യേകതരം ചുറ്റുപാടുകളിലാണ് എൻ്റെ പ്രസിഡൻഷിപ്പ് ഞാൻ ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും അറിയാം കോവിഡ് വരുത്തിയ വിനകളും. അപ്പോൾ കോവിഡും ഹാർട്ടും തമ്മിലുള്ള വളരെയധികം അഭേദ്യമായ ബന്ധങ്ങളുമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഹൃദ്രോഗികളും പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം മുതലായ അസുഖങ്ങളും ഉള്ളവരാണ് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ കൂടുതലും മരണമടയുന്നത്. അപ്പം ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ഒരു 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 പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമ്മൾക്ക് അതായത് നമ്മുടെ ഡോക്ടർമാരുടെ ഇപ്പം എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണല്ലോ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു 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 വിഷമം അനുഭവിക്കുന്നവർക്ക്. അപ്പം ഹൃദ്രോഗ ചികിത്സയിൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന വസ്തുത കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ കാരണമോ അല്ലാതെയോ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ പലപ്പോഴും ആശുപത്രിയിൽ എത്തുന്നില്ല. ഇപ്പം ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഇപ്പം ഞങ്ങൾ തന്നെ ഒരു 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 രാജ്യത്തെ 198 ഹോസ്പിറ്റലിലുള്ള ഒരു പഠനം നടത്തി. ഇതിനിടെ 43,000 രോഗികളുടെ ഒരു പഠനം. എന്നിട്ട് 2020 എന്ത് സംഭവിച്ചു? കോവിഡ് സമയത്തുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ കണക്ക് അത് 2019 കോവിഡ് ഇല്ലാത്ത സമയത്തെ ഒരു കണക്കുകളുമായിട്ടൊരു താരതമ്യ പഠനം ഞങ്ങൾ നടത്തിയപ്പോൾ 30-35% കുറവാണ് ഹൃദയാഘാതം വന്നിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ. ഇത് ഹൃദയാഘാതം കുറഞ്ഞത് കൊണ്ടല്ല, ശരിക്ക് പലപ്പോഴും രോഗികൾ കോവിഡിൻ്റെ പ്രയാസങ്ങൾ കാരണം ആസ്പത്രിയിൽ എത്തുന്നില്ല. ഒഫ്കോഴ്സ് ഇപ്പം ഹൃദ്രോഗ വന്ന് വരാനുള്ള സാധ്യത ഇപ്പം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറഞ്ഞു അങ്ങനെയുള്ള കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറഞ്ഞു അങ്ങനെയൊക്കെ ഒരു കാരണം ഉണ്ടാവാം. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് രോഗികൾക്ക് ആശുപത്രിയിൽ എത്താനുള്ള വിഷമങ്ങളും അല്ലെങ്കിൽ അവർക്ക് കോവിഡ് സമയത്ത് ആശുപത്രിയിലേക്ക് വന്ന് കിടക്കാനുള്ള വിഷമങ്ങളും കൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയിലെത്താൻ വൈകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എത്താൻ സാധിക്കാതെ വരുന്നത് കൊണ്ടോ ഈ ഹൃദ്രോഗം മൂലം രോഗികൾ മരണപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ളൊരു മരണം കൂടിയിട്ടുണ്ടോ ഈ കോവിഡ്? അതായത് ഇപ്പം പല രാജ്യങ്ങളിലുള്ള പഠനം, ഇപ്പം ഞങ്ങളുടേത് ഒരു ഒരു റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി, അതായത് കഴിഞ്ഞ ഒരു കമ്പാരിസൺ ആയിരുന്നു. അതിൽ കേരളത്തിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളറിയാലോ ഇന്ത്യ ഒരു ഹെറ്ററോജനിക് ഇതാണ്. പല സ്ഥലത്തിലും ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ ആണ് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അത് യു പിയിലോ ബീഹാറിലോ പോലെയല്ല ഞങ്ങളുടേത്.
പലതിലും വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ ഈ ഈ പറഞ്ഞ 30-35% കുറവ് ഞങ്ങൾ കണ്ടിട്ടില്ല. അതൊരു 10-12% ഞങ്ങൾ കുറവ് കണ്ടുള്ളൂ. അതേസമയം ഡൽഹിയിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, ഈവൻ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെയധികം കുറഞ്ഞു. മോർട്ടാലിറ്റിയും ഒരു മാർജിനുള്ളിൽ കൂടുതലാണ്. ഈവൻ ഏറ്റവും വലിയ സങ്കടം അതിൽ ഉണ്ടാവുമെന്ന് നമ്മളിപ്പോൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് അത് കൃത്യസമയത്ത് അതിനുള്ള ചികിത്സ വന്നു കഴിഞ്ഞാൽ മരണനിരക്ക് പഴയ മാതിരിയല്ല, വളരെയധികം കുറവാണ് ഇപ്പം. പക്ഷേ ഇത് വേണ്ടത്ര ചികിത്സ സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഇനി നമ്മൾ കുറേ ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ഹാർട്ട് അറ്റാക്സ് കാണാൻ പോവുകയാണ് കോവിഡ് കഴിഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടുതലും. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉഴറിയിരുന്നവർ പലരും ഈ കോവിഡ് കാലഘട്ടത്തിനിടയ്ക്ക് അവർ ചികിത്സ എടുക്കാൻ വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണോ ഇപ്പോൾ സാർ പറയുന്നത്? തീർച്ചയായിട്ടും അതിന് നമ്മൾ അതിനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ആയിരുന്നു ഒരു പ്രധാന വസ്തുത. ഇപ്പം ലോക്ക്ഡൗൺ ഇല്ല, പക്ഷേ ഈവൻ നൗ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോൾ ഒരു 60-70% മാത്രമേ പഴയ മാതിരിയുള്ള ഒരു പ്രീ കോവിഡ് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുള്ളൂ. അത് കാരണം ഈ ടെലിമെഡിസിൻ, ടെലി കാർഡിയോളജി കൺസൾട്ടേഷൻസ് കുറേ വർദ്ധിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അതായത് നേരത്തെ ടെലിമെഡിസിൻ റൂൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഡോക്ടർമാർക്കൊന്നും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നിയമങ്ങൾ മാറി, ഇപ്പം കോവിഡിൻ്റെ ഒരു ഒരു ബെനഫിറ്റ് അതായിരിക്കാം. അപ്പം നമ്മൾ ടെലിമെഡിസിൻ, ടെലി കാർഡിയോളജി എന്നുള്ള കൺസെപ്റ്റ് കൂടി വരികയാണ്. അറ്റ്ലീസ്റ്റ് ഇത് പെട്ടെന്ന് ഇപ്പോൾ ഹൃദയാഘാതം വന്നവർക്ക് നമുക്ക് ടെലിമെഡിസിൻ വഴിയിട്ടോ ടെലി പറ്റില്ല. പക്ഷേ ക്രോണിക് ഡിസീസസ്, ഇപ്പോൾ ഹാർട്ട് ഫെയിലർ എന്നുള്ള ചികിത്സിച്ച് കൊണ്ടിരിക്കുന്ന രോഗികൾ, പ്രഷർ അല്ലെങ്കിൽ അത് അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്, അതിനെയൊക്കെ നമുക്ക് വളരെയധികം ഒരു ഒരു രോഗിക്ക് ആശുപത്രിയിൽ വരാൻ പറ്റിയില്ലെങ്കിലും നമുക്കത് അവരെ അഡ്വൈസ് പ്രോപ്പർ കൊടുക്കാൻ പറ്റും. അതിനുള്ള ഒരു കൺസെപ്റ്റും പ്രപ്പോസൽസും ഒക്കെയാണ് ഇപ്പം നമ്മുടെ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഹൃദയാരോഗ്യ രംഗത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവിയിൽ, ഒരു സമീപ ഭാവിയിൽ എന്തായിരിക്കും ഇനി ഉണ്ടാകുന്ന നെക്സ്റ്റ് ജമ്പ്? നമ്മളുടെ കോവിഡ് എന്ന് പറയുന്ന ആശയം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ പഴയ പല പഠനങ്ങളും കാണിക്കുന്നത്, ഇപ്പം ഒരു അർബൻ ടൗണിൽ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളവർ ഏകദേശം ഒരു 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 8-12% വരെയാണ് ആൾക്കാർ ഉണ്ടായിരുന്നത്. അതുപോലെ ഗ്രാമങ്ങളിൽ വരുന്ന 2-4% ഇതായിരുന്നു പൊതുവെയുള്ള കണക്ക്. പക്ഷേ കേരളത്തിലും ഈവൻ സതേൺ സ്റ്റേറ്റ്സിലുമൊക്കെ അത് വർദ്ധിച്ച് വരികയാണ്. ഇപ്പം നമ്മൾ തന്നെ ഇതിനിടയിലുള്ള പഠനത്തിൽ ഒരു 14-15% ആൾക്കാർക്ക് ഹൃദ്രോഗമുണ്ട്. ഹൃദ്രോഗം കൊണ്ട് മരണമടിയുന്ന ആൾക്കാരുടെ തോത് വർദ്ധിച്ച് വരികയാണ്. ഇപ്പം ഏകദേശം ഒരു 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 പ്രോ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഏകദേശം 40% ഓഫ് ടോട്ടൽ ഡെത്ത്സ് ഹൃദ്രോഗം മുതൽ മരണമടയുന്നതാണ്. ഓവറോൾ ഇന്ത്യയിൽ പറയുന്നത് 1/3 ഇതിലിപ്പം, അതായത് 33%. നമ്മളെ നാട്ടിൽ അത് വളരെ വർദ്ധിച്ചു വരുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അതിപ്പം കേരളത്തിൽ മാത്രമായിരിക്കില്ല കേട്ടോ, എല്ലായിടത്തും ഉള്ളൊരു കാര്യങ്ങളാണ്, വർദ്ധിച്ചു വരുന്ന ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഇപ്പം ഇന്ത്യയിലെടുത്താൽ ഇന്ത്യ ഈസ് ദി പോസിബിളി ക്യാപിറ്റൽ ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അമിത രക്തസമ്മർദ്ദമുള്ളവരുടെ 275 million ഹൈപ്പർ ടെൻസീവാണ് ഇന്ത്യയിലുള്ളത്. മേ ബി അബൌട്ട് 75 million എന്ന് പറഞ്ഞാൽ 75 ദശലക്ഷം പ്രമേഹ രോഗികളാണ് ഇന്ത്യയിലുള്ളത്. ആൻഡ് ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കേരളം അതിൻ്റെ ഒരു സ്ഥലസ്ഥാനമാകുന്നു എന്നുള്ളത് ഒരിക്കലും അഭിമാനകരമായ ഒരു കാര്യമല്ല. നമുക്ക് ധാരാളം പ്രമേഹ രോഗികളുണ്ട്, പ്രഷർ രോഗികളുണ്ട്, നടക്കാത്തവരുണ്ട്. ഇപ്പോഴും സ്മോക്കിംഗ് കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ എന്നാലും പുകവലിക്കാരുണ്ട്. ഇതൊക്കെ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ മെൻ്റൽ ആങ്സൈറ്റി, എന്താ പറയുക, അതിൻ്റെ ടെൻഷൻ, സ്ട്രെസ് ഫാക്ടർ. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്, അതായത് നമുക്കറിയാം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സഞ്ചാരപാതയിൽ ഒരു 45 മിനിറ്റ് യാത്ര ചെയ്താൽ ഇന്ന് കേരളത്തിൽ ICU ഫെസിലിറ്റിയുള്ള
ഒരു ആശുപത്രിയിൽ ഒരു രോഗിക്ക് എത്താൻ സാധിക്കും അതല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള സാധിക്കും അപ്പോൾ അത്രമാത്രം കാർഡിയോളജിസ്റ്റുകളെയും അതുപോലെ തന്നെ ഐ സി യു ഫെസിലിറ്റികളുമുള്ള ആശുപത്രികളും നിരന്തരമായി നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചതിൻ്റെ ഫലമായി അവിടേക്ക് എത്തിപ്പെടുന്ന രോഗികൾക്ക് അല്പമെങ്കിലും അവരുടെ ഒരു കൺസൾട്ടേഷൻ്റെ സമയത്ത് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഹൃദ്രോഗ സാധ്യതകളും അതിനോടുള്ള അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂടുതൽ കൂടിയത് കൊണ്ടാണോ ഈ സാറ് പറഞ്ഞ ഇപ്പോഴുള്ള ഈ പെർസെൻറ്റേജ് ഇങ്ങനെ കൂടിയതായിട്ട് നമുക്ക് കണ്ടെത്താം അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വെറും രണ്ട് തരിതമായിട്ട് എടുക്കാം അതായത് ഹൃദ്രോഗമുള്ളവർ വളരെ കൂടുതലാണ് പക്ഷേ ഒരു ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ലഭിക്കുന്ന ചികിത്സ കേരളത്തിലായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം നമുക്കറിയാം ഇപ്പം ഹൃദ്രോഗം വന്ന് ഉടനെ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്ക് ഉള്ള രക്തക്കോളിനെ ആ ക്ലോട്ട് മാറ്റി അത് ആ മറ്റേ രക്തക്കട്ട മാറ്റിയിട്ട് ആ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്തയോട്ടം പുനഃസ്ഥാപിക്കലാണ് ഏറ്റവും നല്ല ചികിത്സ അതൊരു ഗോൾഡൻ ഹവറിനുള്ളിൽ എത്തിപ്പെടാനുള്ള സൗകര്യം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തന്നെ കുട്ടികൾ ചെയ്ത പഠനം തന്നെ അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിലെ കണക്കനുസരിച്ച് വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു കാത്ലാബിൽ അതായത് ഒരു സെൻറ്ററിൽ എത്താനുള്ള വളരെ പരിമിതമായ സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഒരു 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 കുറച്ച് പഴകിയ പഠനങ്ങളാണ് പക്ഷേ അതിലൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മുതൽ 15% വരെ ആൾക്കാർക്ക് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അതായത് പെട്ടെന്ന് കാത്ലാബിലെത്തിയിട്ട് രക്തക്കോട്ട മാറ്റിയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ പറ്റുള്ളൂ കേരളത്തിൽ അങ്ങനെയല്ല 70% കേരളത്തിലുള്ളവരും ഈ പറഞ്ഞ ഒരു മണിക്കൂറിനുള്ളവർ കാത്ലാബിൽ അവർക്ക് എത്തി അതിൻ്റെ പ്രോപ്പർ ചികിത്സ കിട്ടാൻ ഉതകുന്ന തരത്തിലാണ് നമ്മുടെ സെറ്റ് നമുക്കിപ്പോൾ ഏകദേശം ഒരു 136 കാത്ലാബുകളുണ്ട് കേരളത്തിൽ ഒരു ഐ സി യു ഫെസിലിറ്റികളുള്ള ആശുപത്രികളുടെ ഒരു എണ്ണം കേരളത്തിൽ ഒരു 436 ഹോസ്പിറ്റൽ ഐ സി യു ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷേ അതിൽ ഒരു 300 ആശുപത്രികളിൽ ഈ ഹാർട്ട് അറ്റാക്ക് ചികിത്സക്കുള്ള സൗകര്യങ്ങളുണ്ട് എത്ര കാർഡിയോളജിസ്റ്റുകൾ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് കേരള ചാപ്റ്ററിൽ ഒരു 400 മെമ്പർമാരുണ്ട് അപ്പോൾ ആ നമ്പറായിരിക്കും കേരളത്തിലുള്ള കാർഡിയോളജിസ്റ്റുകളുടെ എണ്ണം അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവെയുള്ളൊരു ഭൂപ്രകൃതിയും അതിൽ ഇവിടെ ജനങ്ങളുടെ ഒരു ജനസാന്ദ്രതയും അതിനനുപാതികമായിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളുടെ എണ്ണവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡ് അതായത് ഇത്ര ജനങ്ങൾക്ക് ഇത്ര കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ എത്തിയിട്ടില്ല ശരിക്കുള്ള ഇപ്പം നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രികളിലോ അമേരിക്കയോ എത്തിയിട്ടുള്ളത് എത്തിയിട്ടില്ല ഇപ്പം നമുക്കിപ്പം അല്ല ഇന്ത്യയുടെ മറ്റു ഭാഗം ഇന്ത്യയുടെ ഭാഗം മറ്റു തീർച്ചയായും ഇപ്പം ഇന്ത്യയിൽ ഇപ്പം കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇപ്പം ഞാൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന സൊസൈറ്റിയിൽ 4800 മെമ്പർമാരാണ് ഉള്ളത് അതിലിപ്പോൾ എല്ലാ കാർഡിയോളജിസ്റ്റിലും മെമ്പർമാരല്ല ഏകദേശം എന്ത് പറഞ്ഞാലും ഒരു 7000 കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും 1.34 ബില്യൺ പീപ്പിളിനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ കണക്കനുസരിച്ചിട്ട് ഒരു 10-ോ 11-ോ ആണ് 100,000 ആൾക്കാർക്കുള്ളത് അത് ഐഡിയലി 50 മുതൽ 100 വരെയാണ് വേണ്ടത് ഇപ്പോൾ ഇതിനിടെ ഒരു പത്ര റിപ്പോർട്ട് കണ്ടിരുന്നു എത്രത്തോളം വാസ്തു വന്നത് അതായത് നമുക്ക് വേണ്ടത് ഒരു 88,000 കാർഡിയോളജിസ്റ്റാണ് ഭാരതത്തിന് വേണ്ടത് അതിന് പകരമാണ് ഇപ്പോൾ 7000 കാർഡിയോളജിസ്റ്റ് കേരളത്തിലെ കണക്കിന് വളരെയധികം വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് നമ്മൾ നമ്മുടെ ആ ആനുപാതികമായിട്ട് നമ്മുടെ കാർഡിയോളജിസ്റ്റുകളുടെ എണ്ണം പ്രത്യേകിച്ചും ഇപ്പം ഇപ്പോൾ അടുത്ത വർഷങ്ങളായിട്ട് ധാരാളം നമുക്ക് കാർഡിയോളജിസ്റ്റുകൾ കേരളത്തിൽ നിന്നും വരുന്നു പുറത്തുനിന്നും വരുന്നു അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മളിപ്പോഴത്തെ തോതനുസരിച്ചിട്ട് ഒരു ആനുപാതികം അത്രയധികം മോശമല്ല പക്ഷേ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാം കേരളത്തിലെ ഹൃദ്രോഗികൾക്കാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഹൃദ്രോഗ ചികിത്സ കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്സസ് അതായത് നമുക്കെപ്പോഴും ഒരു ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് ഉള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഹൃദ്രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദ്രോഗം വന്ന് അത് ഭേദമായി തുടർ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ഹൃദ്രോഗികളുണ്ട് മറ്റൊരു വിഭാഗം ഹൃദ്രോഗത്തിന് അടിമപ്പെട്ട് വിധിയുടെ ഇതുകൊണ്ടായിരിക്കാം ചികിത്സ കിട്ടാത്തത് കൊണ്ടായിരിക്കാം പല രീതിയിലും മരണപ്പെട്ടു പോകുന്നവരുമുണ്ട് അപ്പോൾ ഈ
ഒരു ആവറേജ് ഒരു വർഷം കേരളത്തിൽ എത്ര ഹൃദ്രോഗ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്ക്. അതായത് അതാണ് നമ്മൾ ഇപ്പം ഈ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊന്നും കൃത്യമായ കണക്കുകൾ വളരെ വളരെ വിഷമത്തിലാണ്. നമ്മളൊരു ഒരു പ്രൊപ്പോർഷൻസ് മാത്രമാണ് നമ്മളിപ്പം കേരളത്തിൽ നടക്കുന്ന മരണങ്ങളിൽ ഒരു 40% ഹൃദയാഘാതം ഈ ഹൃദ്രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണങ്ങളാണെന്നാണ് ഒരു നമ്മളെപ്പോൾ ഈ കണ്ടിരിക്കുന്ന ഒരു 4-5 വർഷങ്ങൾക്കുള്ള ഡാറ്റകൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു റോഡപകടങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൃദ്രോഗം ആണോ? അത് ആക്ച്വലി റോഡപകടങ്ങളെക്കാട്ടിയും പതുക്കെ പതുക്കെ ഞങ്ങൾ ക്രോസ് ചെയ്യുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇപ്പം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിന് നമുക്കൊരു സിസ്റ്റമുണ്ട്. ഇവിടെ ഒരു സിസ്റ്റം ഓഫ് കെയർ ഒരു ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഹൃദയാഘാതം വന്ന ഒരു രോഗിക്ക് ഒരു സിസ്റ്റം ഓഫ് കെയർ നമ്മുടെ ഇന്ത്യയിൽ എവിടെയും ഇല്ല. അത് ആരാണ് ശരിക്കും അത് രൂപപ്പെടുത്തേണ്ടതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതും ആരാണ്? തീർച്ചയായിട്ടും അതൊരു ഹെൽത്ത് ഈസ് എ പോളിസി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ദി സെൻട്രൽ ഗവൺമെൻറ്. അവിടെയാണ് കാർഡിയോളജിക്കൽ സൊസൈറ്റി പോലെയുള്ള ഒരു സംഘടിത രൂപത്തിന് ഒരു മുൻകൈ എടുക്കാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയ എളിയ അപേക്ഷ. അപ്പോൾ ഈ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് പ്രോട്ടോക്കോൾ കാർഡിയോളജി ചികിത്സാ രംഗത്തെ ഒരു പ്രോട്ടോക്കോളിന് വേണ്ടി അതിൻ്റെ അതോറിറ്റികളുമായിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടുള്ള ഒരു സംഭാഷണമെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള ഒരു ചെറിയ കാൽവയ്പെങ്കിലും സാധനകാലത്ത് അത് ആരംഭിച്ചു. അത് നേരത്തെ തന്നെ കുറേശ്ശായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല. ബേസിക്കലി ബിക്കോസ് ഓഫ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അറിയാലോ ഹെൽത്ത് കെയർ നമ്മുടെ ജി ഡി പിയിൽ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചറിൻ്റെ താങ്കൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ നമുക്കുള്ള പരാധീനതകളുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളത് പോലെ ഒരു സിസ്റ്റം ഓഫ് കെയർ എങ്ങനെയാണ് ഒരു ചെറിയ സ്ഥലത്ത് ഇപ്പം കേരളത്തിലെ സ്ഥിതിയല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബീഹാറിലോ ഉത്തർപ്രദേശിലോ നമുക്ക് ഇവിടെ നടത്തിയിരിക്കുന്ന സിസ്റ്റം പറ്റില്ല. ഒരു ഹൃദയാഘാതം വന്ന ഒരു രോഗി അവർക്ക് ഏറ്റവും നല്ലത് ആദ്യം മരുന്നുകൾ കൊടുക്കുക, ആ ക്ലോട്ട് അലിയിച്ച് കളയുക, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ അടുത്ത 24 മണിക്കൂറുകളിൽ ഒരു കാത്ത് ലാബിൽ പോയി ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വേണമെന്നാണ് പല സംസ്ഥാനങ്ങൾക്കും നമ്മൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതായത് ഫാർമോക്കോ ഇൻവേസീവ് സ്ട്രാറ്റജി എന്ന് പറയും. അതിൻ്റെ ആദ്യം മരുന്ന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റം ആയിരിക്കും പല സ്റ്റേറ്റുകൾക്കും നല്ലത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് ഏറ്റവും നല്ല അത് പ്രാവർത്തികമാക്കാനും പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള പല സംഭാഷണങ്ങളിലും നമ്മൾ പോളിസി മേക്കേഴ്സിനോടും അത് ഒന്നും കൂടി ഊർജിതമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് ഒരു കാര്യം. രണ്ടാമത്തേത് ഹൃദയാഘാതത്തിന് പുറമേ ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ക്രോണിക് പേഷ്യൻസിൽ അപ്പോൾ ഈവൻ ആ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം താങ്കൾക്ക് ഓർമ്മയുണ്ടാവും ഞങ്ങൾ ഒരു 2015 കേരള അതായത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും വലിയ രജിസ്ട്രി കേരളത്തിൽ നിന്നുള്ളതാണ് കേരള ACS രജിസ്ട്രി. അപ്പോൾ അതിൽ നമ്മുടെ മരണനിരക്ക് ഹൃദയാഘാതം വന്ന് ആശുപത്രിയിലുള്ള മരണനിരക്ക് അറൗണ്ട് 8.5% ആയിരുന്നു. അത് പാശ്ചാത്യ നാടുകളെ സംബന്ധിച്ചിട്ട് വളരെ കൂടുതലാണ്. അവർക്ക് 5% ഒക്കെയാണ്. ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഞങ്ങൾ വേറൊരു പഠനം കൂടി നടത്തി. അതായത് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ എങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ എന്താ പറയുക ഈ ചികിത്സകളിലുള്ള വലിയ വേറെ പുതിയ വലിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാ മരുന്നുകളും എല്ലാവർക്കും കിട്ടുന്നുണ്ടോ, അഡ്മിഷൻ സമയത്ത് കിട്ടുന്നുണ്ടോ, ഡിസ്ചാർജ് സമയത്ത് കിട്ടുന്നുണ്ടോ, നമ്മൾ വേണ്ട വിധം അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റം വളരെ ചിലവ് കുറഞ്ഞ് നമ്മളെ നമുക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളോട് ഉപയോഗിച്ചിട്ട് ഒരു ടൂൾ കിറ്റ് ഇപ്പോൾ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുന്നത് മാത്രം ആ ഒരു ചെറിയ ടൂൾ കിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ തന്നെ പ്രാക്ടീസ് പാറ്റേൺ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു 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 പഠനമാണ് ഞങ്ങൾ നടത്തിയത്. അത് എല്ലാ ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഈ ചെറിയ കാര്യങ്ങൾ വെച്ചാൽ തന്നെ ആൻഡ് അതിൽ പഴയ 8.5% മോർട്ടാലിറ്റി ഇപ്പോൾ
4.2% വളരെയധികം ഓൾമോസ്റ്റ് ഹാഫാക്കി കുറക്കാൻ പറ്റി. ഇതുകൊണ്ട് മാത്രമല്ല, ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഹെൽത്ത് സംവിധാനങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം 5 വർഷം മുമ്പുള്ള ഹെൽത്ത് സംവിധാനമല്ലല്ലോ ഇപ്പം നമുക്കുള്ളത്. ഇപ്പോൾ കാത്ത് ലാബിൻ്റെ എണ്ണം കൂടി, ഡോക്ടർമാരുടെ എണ്ണം കൂടി. പക്ഷേ എന്നാലും ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ മരണനിരക്ക് കുറക്കാൻ പറ്റും എന്നുള്ള തെളിയിച്ച പഠനങ്ങളായിരുന്നു. ഇനി ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ഡോക്ടർമാർക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് CSI എന്തൊക്കെയാണ് ഇനി ഇനി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സമീപകാലത്ത് എന്തെങ്കിലും പദ്ധതികൾ? ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ. എപ്പോഴും നമ്മളിപ്പോൾ ഒരു അസോസിയേഷൻസിന് രണ്ട് ഈ ഒഫ്കോഴ്സ് പലപ്പോഴും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാ കൊല്ലത്തിലുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മീറ്റിങ്ങുകൾ നടത്തുന്നതായിരുന്നു പ്രധാനപ്പെട്ട. പക്ഷേ ഇപ്പോൾ അതൊന്നും കുറച്ചും വിഭിന്നമായിട്ട് ഇപ്പോൾ പേഷ്യൻ്റ് അഡ്വക്കേസീസ് അല്ലെങ്കിൽ ഐ മീൻ നമ്മുടെ പുതിയ വളർന്നു വരുന്ന കാർഡിയോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ടീച്ചിങ് പ്രോഗ്രാംസ്, ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പലപ്പോഴും എന്താ പറയുക, ഒരു കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വഴി നമുക്ക് പലതും പുതിയ കാർഡിയോളജി ഇസ് എ ഫീൽഡ്, താങ്കൾക്കറിയും എന്നാണ് തീർച്ചയായിട്ടും അറിയാം, ഏറ്റവും കൂടുതൽ അഡ്വാൻസസും കാര്യങ്ങളും നടക്കുന്ന ഒരു 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 മേഖലയാണ്. അപ്പോൾ അത് നമ്മൾ എത്ര പഠിച്ചാലും അത് തീർന്നില്ല, അത് ഒരു ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ അതിൻ്റെ ഒരു റെഗുലർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സൊസൈറ്റി വളരെയധികം ഒരു സുസ്ഥിരമായ ഒരു സേവനം ചെയ്തത് എല്ലാ ഇൻ്റർവെൻഷൻസിലും ചെയ്യുന്ന കാർഡിയോളജിസ്റ്റിനും അവർക്കൊരു കോവിഡ് പോളിസി എടുത്തു. ഐ മീൻ അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നാ ഒരു ഹൃദയാഘാതം വന്ന ഒരാൾക്ക് നമ്മൾ 1 മണിക്കൂറിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിനിടയ്ക്ക് പോയിട്ട് നമുക്ക് RT-PCR നോക്കാനോ അതിനൊന്നും സമയമില്ല. സോ നമ്മൾ ഒരു രോഗിയാണ്, ഒരു കോവിഡ് രോഗിയാണെന്നുള്ള ഒരു അസംപ്ഷനിൽ തന്നെ അപ്രോച്ച് ചെയ്യണം. അതിന് ആൻഡ് ഫ്രണ്ട് റണ്ടർ ഈസ് ദ പുവർ കാർഡിയോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും നമ്മുടെ ഒരു അസോസിയേഷൻ്റെ ചുമതലയാണ്. ആ ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചു നമ്മുടെ കാർഡിയോളജിസ്റ്റ് കേരള ഗ്രൂപ്പ്. അല്ലാതെ ഇന്ത്യയിലും അങ്ങനെ തുടങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം അതൊരു വലിയൊരു ചുമതലയുള്ളതായതുകൊണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ, അതായത് ഒന്ന് ദ ടീച്ചിങ് ആൻഡ് ദി എബിലിറ്റീസ് ഓഫ് അവർ കാർഡിയോളജിസ്റ്റ് ആൻഡ് ഫിസിഷ്യൻ ഹൗ ടു ഇംപ്രൂവ്, അതൊന്ന്. രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ പേഷ്യൻ്റ് അഡ്വക്കസി ഗ്രൂപ്പ് നമ്മൾ കൂടുതൽ എന്താ പറയുക, പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ പാർട്ട്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ. പലപ്പോഴും ഈ മെഡിക്കൽ സംഘടനകൾ ചെയ്യുന്നൊരു സംഗതിയാണ് അവർക്ക് വേണ്ടിയിട്ട് CMEs ഓർഗനൈസ് ചെയ്യുന്നു, കോൺഫറൻസുകൾ ഓർഗനൈസ് ചെയ്യുന്നു, പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്, അതായത് പ്രായോഗിക തലത്തിൽ, ഒരു പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക തലത്തിൽ ഒരു ഡോക്ടർ എങ്ങനെ അപ്ഡേറ്റഡ് ആകണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം പലപ്പോഴും പല സംഘടനകളും ചെയ്ത് കാണാറില്ല. അതുകൂടാതെ തന്നെ ഇപ്പോഴുള്ളൊരു പ്രധാന പ്രതിസന്ധി കേരളത്തിൽ കാർഡിയോളജിസ്റ്റുകൾ നേരിടുന്നതായിട്ട് ഒരു ലേമൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്ന ഒരു സംഗതി, വേണ്ടത്ര രോഗികളെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സാധാരണ രീതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൗസ് സർജൻസിയിലേക്കൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് അവർക്കുള്ളൊരു പ്രധാന കംപ്ലയിൻ്റാണ് അവർക്ക് വേണ്ട ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നില്ല, രോഗികളില്ല എന്നുള്ളത്. പക്ഷേ അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ധാരാളം രോഗികൾ കിട്ടുന്നുണ്ട്, പക്ഷേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടോ, അതായത് പുതുതായിട്ട് വരുന്ന കാർഡിയോളജിസ്റ്റുകൾക്ക് വേണ്ടത്ര രോഗികൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു രോഗികളുടെ അഭാവം ഒരു പ്രശ്നമായിരിക്കില്ല, പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു വസ്തുത. ഇപ്പം ഇന്ത്യയിൽ 416 DM കാർഡിയോളജി സീറ്റുകളുണ്ട്. ഈ February 2021 കണക്കാണ് കേട്ടോ. അതായത് ഒരു ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് MD കഴിഞ്ഞിട്ടുള്ള DMC അവരാണ് കാർഡിയോളജിസ്റ്റ്, ക്വാളിഫൈഡ് കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നവർ. 35 സീറ്റ് കേരളത്തിലുണ്ട്. ഓൾ ഇന്ത്യ സ്വഭാവം താങ്കൾ പറഞ്ഞ ഒരു പ്രധാന വസ്തുത, അതായത് 58 or 59 സീറ്റുകളോ DM കാർഡിയോളജി വേക്കൻ്റ് ആണ്. പക്ഷേ അത് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഒന്നും ഇതായിട്ടില്ല, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ DM സ്ട്രക്ചറിൻ്റെ ഫീസ് സ്ട്രക്ചറിൻ്റെ ഒരു കാര്യമായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ ഒരു കാർഡിയോളജി ഈസ് എ വെരി ഗ്രൂലിംഗ് ഫീൽഡ്. നിങ്ങൾ ഒരു 18 to 20 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരിക. ഒരു റൗണ്ട് എല്ലായ്പ്പോഴും എല്ലായിടത്തും കാണാം 24/7 കാർഡിയോളജി സർവീസ്. അങ്ങനെ വളരെ കുറച്ച് സർവീസുകളേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ലല്ലോ നമുക്ക്.
അപ്പം ഇറ്റ്സ് എ വെരി എത്രയോ എം ബി ബി എസ് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊരു ഒരു നല്ലൊരു കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള ഫീൽഡുകൾ പോലെയല്ല നിങ്ങൾ ഒരു ഐ മീൻ അത് കാർഡിയോളജി മാത്രമല്ല, ഇപ്പം ചില ഇപ്പം എന്താ ഇപ്പോൾ കാർഡിയോത്രാസിക് സർജറിയും വിഭിന്നമല്ല. പക്ഷേ അതുകൊണ്ട് യങ്ങർ ജനറേഷന് ചിലപ്പം കുറച്ച് തോന്നിയിട്ടുണ്ടാവാം, എന്തിനാണ് നമ്മൾ ഇത്രയും ഗ്രൂവലിംഗ്, ഒരു ഇത്രയും വിഷമമേറിയ ഒരു ഫീൽഡിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും 10, 18, 20 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു ഫീൽഡിലേക്ക് വരിക എന്നുള്ളൊരു ഒരു 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 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. പക്ഷെ പേഷ്യൻ്റ് പോപ്പുലേഷൻ ആസ് അനുസരിച്ചിട്ട് നമുക്ക് വലിയ വ്യത്യാസം ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയും കൂടി താങ്കൾ പറഞ്ഞു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജസും ബാക്കി അൻസിലറി അതിൻ്റെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ സർവീസസ് ട്രമെൻഡസ്ലി ഇംപ്രൂവ്ഡ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടിയും പുതിയ സംവിധാനങ്ങളും പുതിയ സെറ്റപ്പുകളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഒരു വരുത്തി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കാർഡിയോളജി രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട് എന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്. ഭയങ്കര കുറവല്ലെങ്കിൽ അതൊരു കൺസേൺ ഉണ്ടാക്കില്ല. പണ്ട് കാലത്ത് ഇതൊരു വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആയിരുന്നു, കാരണം വല്ലാത്ത തിക്കും തിരക്കുമായിരുന്നു ഈ ഇതിലേക്ക് വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ അതിന് ഒരു ബ്രേക്കിടൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ സാറ് പറഞ്ഞതുപോലെ ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുകളുള്ള ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത് അല്ലല്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതിലിപ്പം ഒരു 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 വളരെ വിശദമായൊരു വിശകലനം ആവശ്യമുള്ളൊരു സാധ്യമാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, യങ്ങർ ജനറേഷൻ ഓഫ് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ എം ഡി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ലെസ് ടയറിങ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിക്ക് നമ്മൾ അവർക്ക് ഇപ്പം ബാക്കിയുള്ള സ്പെഷ്യാലിറ്റി ഇപ്പോൾ ഓങ്കോളജിയും നെഫ്രോളജി അങ്ങനെ എൻഡോക്രിനോളജി എന്നൊക്കെ മാതിരിയുള്ള സ്പെഷ്യാലിറ്റി. പണ്ട് കാർഡിയോളജി നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. ഏറ്റവും കാരണം വി ഹാവ് ദ പ്രിവിലേജ് ടു ലുക്ക് ആഫ്റ്റർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ഹൃദയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രിവിലേജ് ആയിരുന്നു. അപ്പം അതിന് ഒരു എപ്പോഴും ഒരു ഒരു വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. എപ്പോഴും പ്രാധാന്യം ഇല്ലയെന്നല്ല, പക്ഷേ അതൊരു വളരെയധികം ഡിഫിക്കൽട്ട് ടെറൈനായി കുറച്ചുകൂടി മാറിയപ്പോൾ ഇപ്പോൾ വരുന്ന ജനറേഷന് തോന്നിയിട്ടുണ്ടാവാം നമുക്ക് ഒരു ഒരു എന്താ പറയുക കുറച്ചുകൂടി ലെസ്സർ ഈസുള്ളൊരു സ്പെഷ്യാലിറ്റിക്ക് പോകുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവാം. ഇനി നമ്മൾ സാർ ഒരു അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് ഗവൺമെൻറ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഈ നേരത്തെ നമ്മൾ സാറ് സംസാരിച്ചു തുടങ്ങിയതാണ് ആരോഗ്യ പരിപാലന രംഗത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ കാർഡിയോളജി മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി സമീപ ഭാവിയിൽ ഗവൺമെൻറ്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സൈഡിൽ നിന്ന് കിട്ടേണ്ടത്, നമുക്ക് ചെയ്ത് കിട്ടേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ ഏത് സ്പെഷ്യാലിറ്റി എടുത്താലും അതിലിപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഹൃദ്രോഗ ചികിത്സയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഇംപ്രൊവൈസേഷൻ ഗവൺമെൻറ് ചെയ്യും. ബട്ട് പോസിബിളി ഈക്വലി ഓർ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും പ്രാധാന്യമുള്ളത് പ്രിവെൻഷനാണ്. ഈ ഒരു ഹൃദ്രോഗം നമ്മളെപ്പോഴും പറയുന്ന പോലെ ഹൃദ്രോഗം വരുന്ന ചികിത്സിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഹൃദ്രോഗം തടയലാണ്. അപ്പോൾ രണ്ടിനും നമുക്ക് അവരുടെ വളരെയധികം പോളിസി മേക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് കുറേ നേരം അതിനെപ്പറ്റി സംസാരിച്ചു. ഹൃദ്രോഗ ചികിത്സ ഹൃദയാഘാതം വന്ന് ഒരു സിസ്റ്റം ഓഫ് കെയർ ഓഫ് ഹാർട്ട് അറ്റാക്ക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് നമ്മളെ രാജ്യത്തിൽ മുഴുവൻ നടപ്പിലാക്കാനുള്ള സമയം അതിക്രമിച്ചു. അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അതൊന്ന്, പല സംസ്ഥാനങ്ങളും ഇപ്പം ഇപ്പം തെലങ്കാന, ചെന്നൈ, ഇപ്പം ഈവൻ കേരളത്തിൽ ഓൾറെഡി നേരത്തെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷേ പല സംസ്ഥാനങ്ങളും ഈ ഒരു സിസ്റ്റം ഓഫ് കെയർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഗവൺമെൻറ് പോളിസി തന്നെയാണ്. അത് അവരുടെ സഹായം കിട്ടിയേ പറ്റും. ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് എങ്ങനെ ഹൃദ്രോഗം തടയാം. ഇപ്പം ഓൾറെഡി നമ്മുടെ രാജ്യത്ത് പ്രിവലൻ്റ് ആയിട്ടുള്ള സ്മോക്കിംഗ് റെഗനൈസ്ഡ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാണ്? ടൊബാക്കോൻ്റെ നികുതി ഇനിയും കൂട്ടട്ടെ എന്നാണ് ഞാൻ പറയുക. അത് ഇപ്പോൾ അതുപോലെ ഇപ്പം ഇതിനിടെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും ട്രാൻസ് ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് പിന്നെയും കുറച്ചു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ ഗവൺമെൻറ് പോളിസികൾ വഴി കാർഡിയോളജിസ്റ്റും ബാക്കിയുള്ള എന്താ പറയുക ന്യൂട്രീഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഡിസ്കസ് ചെയ്ത് പല പോളിസികളും നമുക്ക് ഗവൺമെൻറ് വഴി നടപ്പിലാക്കാൻ പറ്റും.
അപ്പം വേണ്ടത്ര എല്ലാ ഗവൺമെൻറ് ഷുഡ് സീ എല്ലാ സ്ഥലത്തും അതിനുള്ള മെഡിക്കേഷൻസ്. അപ്പോൾ കാരണം ഇതൊക്കെ ലൈഫ് ലോങ് ഡിസീസാണ്. ഇതൊന്നും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളൊക്കെ ജീവിതകാലം മുഴുവൻ ഒന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നവരാണ്. അതാണ് കാർഡിയോളജിയിൽ ഇത്രയധികം ഒരു 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 അഡ്വാൻറ്റേജ് ഉള്ളത് കേട്ടോ. കാരണം ഞങ്ങൾ ഞാനൊരു രോഗി ഒരു രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ ഉള്ള രോഗിയെ കണ്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നത് വരെ വരാതിരിക്കട്ടെ, ആ ഡോക്ടറെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കാനുള്ള അസുഖങ്ങളാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഗവൺമെൻറ് എല്ലാ എന്താ പറയുക ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ചെയ്യാൻ പറ്റുന്നു. ഇപ്പം ഐ ഡു എഗ്രി, ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇപ്പം കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ ഒരു 60-70% ആൾക്കാർ ഇപ്പോഴും പ്രൈവറ്റ് ആശുപത്രിയാണ് സമീപിക്കുന്നത്. അവർക്ക് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ഗ്രൂപ്പുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട മരുന്നുകളും ബാക്കി നിർദ്ദേശങ്ങളും അതിൻ്റെ മെഡിക്കെയർ പാർട്ടും ഇൻഷുറൻസും അടക്കം അതൊക്കെ നമ്മൾ ഗവൺമെൻറ് അടുത്ത് നിന്ന് എപ്പോഴും നമുക്ക് ഒരു 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 റിക്വസ്റ്റ് ആയിരുന്നു. അത് അത് തുടരുന്നുണ്ട്. അത് അസോസിയേഷൻ അതിനു വേണ്ടി കുറച്ചുകൂടി പ്രഷർ ചെലുത്താനുള്ള ഒരു ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു ചെറിയ ഇടപെടലുണ്ടായി. അതായത് ഒരു ചികിത്സയിൽ ഒരു രോഗിയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു സാമ്പത്തിക ബാധ്യതയാണ്. ഒരു ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു രോഗിയുടെ ഒരു സാധാരണ ബൗദ്ധിക ലെവലിലുള്ള ഒരു രോഗിക്ക് അത് ചിലപ്പോൾ പലപ്പോഴും മനസ്സിലാകണമെന്നില്ല, എന്തുകൊണ്ട് ഈ ചികിത്സ കൂടുന്നു എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് അതിനകത്തൊരു ഇടപെടൽ നടത്തി ചില മരുന്നുകൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾക്കും ഒക്കെ ഉള്ളൊരു ഒരു മാക്സ് ഒരു MRP നിശ്ചയിക്കുന്നൊരു ഒരു ഏർപ്പാടുണ്ടാക്കിയിരുന്നു. അത് നമ്മളുടെ ഈ കാർഡിയോളജി ചികിത്സാ രംഗത്ത് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത്? അപ്പം രണ്ട് കാര്യങ്ങളായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് കൊണ്ടുവന്നിരുന്നത്. ഒന്ന്, ഈ ക്യാപ്പിംഗ് നമ്മുടെ ഓരോ പ്രൈസിങ് മെഡിസിൻ ഡിവൈസസിനെയും മെഡിസിനും ഒരു പ്രൈസ് ക്യാപ്പിംഗ്. പിന്നെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഇൻഷുറൻസ് സ്കീം. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം ഞങ്ങളുടെ തന്നെയും ഞങ്ങളുടെയും ശ്രീചിത്രയുടെയും രണ്ട് പഠനങ്ങളുണ്ട്. അതായത് ഒരാൾ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ ആയിട്ട് ആശുപത്രിയിൽ വന്നാൽ 70% ആൾക്കാർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറാണ്. ഇൻഷുറൻസോ ഒന്നുമില്ല, എല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നവരാണ്. അതിൽ ഒരു 50-60% ആൾക്കാർ they have to either pledge loan, take a loan, ഇതുവഴിയാണ് ചികിത്സ നമുക്ക്. അപ്പോൾ അക്കണക്കിൽ ആയുഷ്മാൻ ഭാരത് മാതിരിയുള്ള ഒരു സ്കീം ശരിക്കും നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ വളരെ നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഒരു സമയത്ത് എനിക്ക് ഓർമ്മ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരു സ്റ്റെൻറ്റ് വാസ് കോസ്റ്റിംഗ് അറൌണ്ട് 1 lakh rupees. നൗ അപ്പോൾ അതിൻ്റെ ഒരു 30-40,000 നമുക്ക് മിക്ക സ്റ്റെൻറ്റുകൾ അവൈലബിളാണ്. അപ്പം ക്യാപ്പിംഗ് ഓഫ് ദി പ്രൈസ് ഈ കണക്കിൽ നമുക്ക് നല്ലതാണ്. അതിൽ ഒരു 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 ന്യൂനതയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെദർ, അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കാർഡിയോളജി ഈസ് എവർ അഡ്വാൻസിങ് ഫീൽഡ്. പുതിയ കാര്യങ്ങളിൽ എല്ലാ ദിവസങ്ങളും മണിക്കൂറുകളിലും വരികയാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന് നാച്ചുറലി അതിൻ്റെ ഈ പ്രൈസ് ക്യാപ്പിംഗ് ഒരു തടസ്സമായി നിൽക്കരുത്. ആ വരുന്ന എല്ലാ ഇൻവെൻഷൻസും എല്ലാ ഡിവൈസസിനും വരുന്ന് അത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഒരു ഇതിന് ഒരു തടസ്സമായിട്ട് നിൽക്കരുതെന്ന് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന. അത് ഇതെല്ലാം നമുക്ക് ലഭ്യമായി കിട്ടണം, അതാണ്. അതാണ് ഇനി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ടതുണ്ട് എന്ന്. ഇനി കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളൊരു ഓഫർ, ഇന്നത് ഞങ്ങൾ മുൻകൈയെടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾക്ക് ഞങ്ങളൊരു നേതൃത്വം വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശമുണ്ടോ? ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് നിർദ്ദേശങ്ങളും നമ്മൾ അതിന് തയ്യാറാണ്, സൊസൈറ്റി തയ്യാറാണ്. അതായത് ഈ പറഞ്ഞ പോലെ, അതായത് ഒരു സിസ്റ്റം ഓഫ് ഹാർട്ട് അറ്റാക്ക് കെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള എല്ലാ പ്രൊജക്ട്സും നമുക്ക് ഗവൺമെൻറ്റിന് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ പോളിസി ഈ പിന്നെ അഡ്വക്കസി ഗ്രൂപ്പിലും
കാർഡിയോളജിസ്റ്റിനൊരു പ്രാതിനിധ്യമാണ്. പലപ്പോഴും നമ്മൾ കാർഡിയോളജിക്കൽ സൊസൈറ്റിക്ക് വേണ്ടത്ര പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. അത് എന്താ പറയുക, അതൊരു സൊസൈറ്റിൻ്റെ ഇന്നഫിഷ്യൻസിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ബിക്കോസ് അവിടെ കേന്ദ്ര ആരോഗ്യം ആരോഗ്യ നിലയത്തിലെടുത്താൽ അവർക്ക് അവരുടേതായിട്ടുള്ള, ഇപ്പം പലപ്പോഴും നമ്മൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രണ്ട് മൂന്നോ ഗ്രൂപ്പുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല പോളിസികളും എടുക്കും. പക്ഷേ ആസ് എ സൊസൈറ്റി ഒരു ബോഡിയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ എന്താ പറയുക പ്രിവെൻഷൻ പാർട്ടിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒപ്പീനിയൻസും സജഷൻസും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ ഔപചാരികമായ ഒരു ഹൃദ്രോഗ ചികിത്സാ പാഠ്യപദ്ധതികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അത് പഠിച്ച് പാസ്സായിട്ടാണ് പലരും ഡോക്ടർമാരായിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സമൂഹം, അതിൽ നിന്ന് കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഇതിനകത്ത് കൂടുതൽ അഗാധമായ ഒരു പഠനം നടത്തണം എന്ന് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ അതിന് പറ്റുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പം നോക്കൂ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കാർഡിയോളജി ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടെണ്ണം കേരളത്തിലുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് ഇപ്പം ചില സ്ഥലത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ എമർജിങ് ലീഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കാര്യക്ഷമതയുള്ളതും അല്ലെങ്കിൽ they are the people who will lead the society allengil lead the future of cardiology angane ullu oru group namukku undakkunnathu valare oru sustharhamaya oru karyamaanu adine patti oru samayath aalochichirunnu etratholam prayogikamaakkan adine ettu patti samayamaanu samayathrathholam csi president aayirikkunna samayathu എല്ലാ ഭാഗങ്ങളിലുമുള്ള കാർഡിയോളജിസ്റ്റുകളെയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ ഉള്ളൊരു ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഏറ്റവും പറ്റിയൊരു കാരണം നമ്മളിപ്പോഴും ഈ വർത്തമാന കാലഘട്ടത്തിൽ മാത്രം ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് കരുതി വയ്ക്കാനുള്ളത് ഒരുപക്ഷെ ഉപകരണങ്ങളും അതുപോലെ എക്യുപ്മെൻറ്റ്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹ്യൂമൻ റിസോഴ്സ്, അതായത് കാർഡിയോളജിസ്റ്റുകളിൽ തന്നെ ടോപ്പ് എൻഡ് ആയിട്ടുള്ളവർ കൂടുതൽ കാര്യങ്ങൾ ഭാവിയിലേക്ക് തരാനുള്ളവരെ കണ്ടെത്തി അവർക്കൊരു എക്സ്ട്രാ പരിശീലനമൊക്കെ കൊടുത്ത് രൂപപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ ഒരു ഏറ്റവും ടോപ്പ് പ്രൊജക്റ്റ് ആയിരുന്നു വേൾഡ് എമർജിങ് ലീഡേഴ്സ്. ഇന്ത്യയിൽ നിന്നും കുറച്ച് പേരും കൂടി യങ്സ്റ്റേഴ്സൊക്കെ എടുത്തിരുന്നു അവർ. അപ്പം അങ്ങനെയുള്ള, പക്ഷേ അതൊരു ഒരു ഹെർക്കുലിയൻ എഫർട്ടാണ് അതിനുള്ള, അത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നല്ലൊരു കൺസെപ്റ്റാണ് താങ്കൾ പറഞ്ഞത്. വളരെയധികം ഒരു ഒരു ഗ്രൂപ്പിനെ നമ്മൾ വാർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി രോഗി പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ പൊതുവേ നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന ഒരു പ്രധാന ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതായത് ഡോക്ടർമാർ രോഗികൾ ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവരല്ലാതെ ഒരു വലിയ വിഭാഗമുണ്ട്. അതായത് ജീവിതത്തിൽ ഒരിക്കലും രോഗികളാകില്ല എന്ന് ചിന്തിക്കുന്ന മലയാളി, അങ്ങനെയുള്ളൊരു മലയാളി മനസ്സുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവനും സുഹൃത്തിനും ബന്ധുക്കൾക്കും ഒക്കെ അസുഖങ്ങൾ വരും, എനിക്ക് മാത്രം അസുഖം വരില്ല. സാധാരണ രീതിയിൽ ഒരു ഡോക്ടർ രോഗി ബന്ധം കേരളത്തിൽ വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു ബന്ധമാണ്. അവിടെ അതിനൊരു വിഘാതം സൃഷ്ടിക്കുന്നത് പൊതുവേ ഈ രോഗം വരില്ല എന്ന് പറയുന്നൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകുമ്പോഴാണ്. അവിടെ ഒരു ആരോഗ്യപരമല്ലാത്ത ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു മെഡിക്കൽ ഡോക്ടർ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന സാർ, എന്താണ് ഈ പൊതുസമൂഹത്തിൽ നിന്ന്, ഞാൻ രോഗികളിൽ നിന്നുള്ള വിഭാഗം മാറ്റിവെക്കാം, രോഗികളിൽ നിന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം, പൊതുസമൂഹത്തിൽ നിന്ന് ഡോക്ടർമാർക്ക് എന്ത് ഒരു സമീപനമാണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ഒരു മാറ്റം വരേണ്ടത്, സമൂഹ മനസാക്ഷിയിൽ എന്തൊരു മാറ്റം ആവശ്യമാണ്? ഹെൽത്ത് അവെയർനെസ് ഉണ്ടാവേണ്ടത് വളരെയധികം, അത് എനിക്ക് തോന്നുന്നത് കോവിഡ് അതിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ്. നോക്കൂ, നമ്മുടെയൊക്കെ എന്താ പറയുക ഭാഗ്യം ഒരുപക്ഷെ കേരളത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം. നമ്മുടെ എന്താ പറയുക ആ ത്രീ ടയർ സിസ്റ്റം ഓഫ് ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് പല പല രോഗങ്ങളും നമ്മൾക്ക് പോസിബിളി വരാത്തതും വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് പ്രോംപ്റ്റ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ അത് പക്ഷേ ഒരു ശരിയാണ്, മലയാളിയുടെ യൂഷ്വൽ, അതായത് ഇപ്പം പ്രത്യേകിച്ചും ഗൂഗിളും കൂടി വന്നപ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് നൗ. പല എല്ലാ ആൾക്കാർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഇതെനിക്ക് വേണ്ട, ഇത് എനിക്ക് ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ കഷ്ടമായി തോന്നുന്നത് ഇപ്പം ലുക്കറ്റ്
നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് എത്രയാ ഒരു 30-35% ഇൻസിഡൻസ് ഓഫ് ഹൈപ്പർ ടെൻഷനാണ് കേരളത്തിലുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ് ഇത്രയും എഡ്യൂക്കേറ്റഡ് നമ്മളായ നമ്മൾ വിചാരിക്കുന്നത് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടെന്നാണ്. ഒരു അവയർനെസ്സും ഇല്ല. അതൊരു 40% പേർക്ക് എൻ്റെ ബ്ലഡ് പ്രഷർ ഇത്രയാണെന്ന് എനിക്കറിയുള്ളൂ. നോ യുവർ നമ്പർ എന്നൊക്കെ എപ്പോഴും നമ്മൾ കുട്ടി ഘോഷിക്കും. എത്ര പേർക്ക് നമുക്കറിയാം എൻ്റെ ബ്ലഡ് പ്രഷർ ഇത്രയാണെന്ന്, എത്ര പേർക്കറിയാം എൻ്റെ കൊളസ്ട്രോൾ ലെവൽ ഇത്രയാണെന്ന്. നമ്മളത് പലപ്പോഴും നമ്മൾക്ക് ഒരു അത് ചെയ്യുന്നില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ നമ്പറുകൾ നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ലെവൽ, നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ നിങ്ങൾ അറിയൂ. അത് എന്ത് ഏത് തരം ചികിത്സയും നിങ്ങൾ സ്വീകരിക്കുക, അതിനിപ്പം നമ്മൾക്ക് പ്രയാസമില്ല. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു വിവരം അത് അത് കൺട്രോളും. അതായത് ഒരു ബ്ലഡ് പ്രഷർ രോഗിക്ക് 15% നമ്മുടെ ഇന്ത്യയിലുള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ. ഞങ്ങൾക്ക് ഓരോ കണക്കുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബി പി 130/80 ആയിരിക്കണം, ഇതിൽ താഴെ നിർത്തണം. ഈ അവയർനെസ് ഉള്ളതും വളരെ കുറച്ച് പേർക്ക്, കൺട്രോൾ ഉള്ളത് അതിലും കുറച്ച് പേർക്ക്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അത് വിട്ടുള്ള യാതൊരു കളികൾക്കും നമുക്ക് പെടരുത്. എല്ലാവരും ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് നിങ്ങൾ നിങ്ങളിതൊരു ഒരു ഒരു മനസ്സിൽ പോകേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയുന്നു. ഇനി എനിക്ക് എൻ്റെ അവസാനത്തെ ചോദ്യമാണ്, അതായത് സാറ് നേരത്തെ പറഞ്ഞ ഒരു 30-35 കാർഡിയോളജിസ്റ്റുകൾ ഒരു വർഷം കേരളത്തിൽ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അതുകൂടാതെ ദേശീയ തലത്തിൽ നോക്കിയാൽ ഒരു 500 കാർഡിയോളജിസ്റ്റുകൾ പുതിയതായിട്ട് ഓരോ വർഷവും പ്രതിവർഷവും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ സാറ് ഒരു സംഘടന പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു പ്രത്യേക തലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ പുതുതലമുറയിലുള്ള കാർഡിയോളജിസ്റ്റുകളോട് സാറിന് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ഞാനത് രോഗി പരിപാലനത്തെക്കാൾ ഉപരിയായി അവരുടെ കരിയറിനെക്കുറിച്ച്, ഇപ്പോൾ സാറിൻ്റെ കാലഘട്ടത്തിൽ എന്തുമാത്രം പരിവർത്തനങ്ങളിലൂടെയായിരിക്കും ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ കരിയർ ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. പുതിയ തലമുറയിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവർ കൂടുതൽ ജോലി ചെയ്യാനും കൂടുതൽ സമയം അധ്വാനിക്കാനുമുള്ളൊരു ചെറിയ വിമുഖത പുതിയ തലമുറയ്ക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് എന്ത് പ്രൊഫഷണൽ കരിയർ മെസ്സേജാണ് സാറിന് കൊടുക്കാൻ? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അതായത് പുതിയ തലമുറക്ക് ജോലി ചെയ്യാനുള്ള വ്യഗ്രതയില്ല. നോക്കൂ, നമ്മുടെയൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ കൂടുതൽ ആൾക്കാരാണ് പുതിയ തലമുറ ജോലി ചെയ്യുന്നത്. പക്ഷേ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെയൊക്കെ ട്രെയിനിങ്ങിൻ്റെ സമയത്തുള്ള അത്ര അല്ല ഇപ്പോഴത്തെ ട്രെയിനിങ്. ഇപ്പം തയ്യാറ് എന്താ പറയുക, അവർക്ക് ഒരു 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 ധാരാളം എക്സ്പോഷറുണ്ട്. ഈവൻ ഇപ്പം ഇൻ്റർവെൻഷൻ കണക്ക് കൂട്ടിക്കൊള്ളും. ഇപ്പോൾ എല്ലാവർക്കും ഇൻ്റർവെൻഷൻ കാർഡിയോളജി മതി എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ പോയി, കേരളത്തിലുള്ള കാർഡിയോളജി പോയി എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതായിരുന്നു പലർക്കും കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൻഷൻ കാർഡിയോളജി, അങ്ങനെയല്ലല്ലോ. അല്ല, രോഗികളും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ കൺസൾട്ടേഷൻ നടത്തുന്ന പല രോഗികളുടെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് പെട്ടെന്ന് കാർഡിയോളജി ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഹൃദ്രോഗം വന്നു, ആശുപത്രിയിൽ പോയാൽ ഒരു പബ്ലിക് ആദ്യമായിട്ട് ചോദിക്കുന്നത് ആൻജിയോഗ്രാം ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ആണോ, അതാണോ. അപ്പോൾ അങ്ങനെയുള്ള പദങ്ങളും അങ്ങനെയുള്ള ഒരു രീതികളും ഒക്കെ ജനങ്ങളുടെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതെ അതെ, അല്ലല്ല, ശരിയാണ്, വളരെയധികം ശരിയാണ്. അപ്പോൾ പക്ഷേ മനസ്സിലാക്കുക, നമ്മുടെ ഒരു കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇത് വളരെ പ്രിവിലേജ് പൊസിഷനാണ്. എന്നാൽ വി ആർ റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് സംബഡീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ ഓർഗൻ. അത് അത് അവരെ ആ ഹൃദയ പരിപാലനം ചെയ്യാനുള്ള എന്താ പറയുക നമ്മുടെ ചുമതല നന്നായിട്ട് പാലിക്കുക. ബട്ട് അതുമാത്രം ഞാൻ പറഞ്ഞില്ലേ, പ്രിവെൻഷൻ ഓഫ് ഹാർട്ട് ഡിസീസ് വളരെ വളരെ പ്രധാനമാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഇക്കലിയും മനസ്സിലാക്കുക. അതിനുള്ളതായിരിക്കണം നമ്മുടെ നമ്മൾ ഒരു 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 നമ്മുടെ ഒഫീഷ്യൽ ജോലിയിലുള്ള ഒരു 50-60% സമയം ചിലവഴിക്കേണ്ടതും അതിനാണ്. ബാക്കിയുള്ളതിനാണ് ബാക്കി ഒഫ്കോഴ്സ് ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഒരു ഒരു ജീവൻ രക്ഷിക്കാൻ ഇൻ്റർവെൻഷൻ വേണം, പക്ഷേ പ്രിവെൻഷൻ ബിക്കംസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രോഗികളെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് മുക്തമാക്കൽ മാത്രമല്ല, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ 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 പ്രധാനമാണ്. പിന്നെ എന്താ പറയുക, ട്രൈ ടു ബി അസോസിയേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ, ഇൻവോൾവ് ഇൻ ഓർഗനൈസേഷൻ, ഇൻവോൾവ് ഇൻ കൊളാബറേറ്റീവ് റിസർച്ച്. ഇപ്പോൾ റിസർച്ച് നിങ്ങളുടെ ഒരു ഭാഗമാക്കൂ, അപ്പോൾ നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത ടെൻഷനിലൊക്കെ കുറച്ച് കുറയുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ പറയുക ഇൻ്റർവെൻഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം എടുക്കാതെ
നോക്കൂ, യു ഹാവ് എ കൊള ഒരു ഒരു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇപ്പം ഞാനൊരു ഏകദേശം 88 എൻ്റെ കാർഡിയോളജി ട്രെയിനിങ് കഴിഞ്ഞിട്ട്. ഒരു ആദ്യത്തെ 20-25 വർഷങ്ങൾ ഹോസ്പിറ്റൽ ഇതായിരുന്നു നമ്മുടെ ജീവിതം മുഴുവനും. കുറച്ച് കഴിയുമ്പോഴാണ് അത് മാത്രം പോരാ, നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക, വി ഷുഡ് ഓൾസോ ബി ഇൻവോൾവ്ഡ് ഇൻ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ ഒരു 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 നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ്, എല്ലാവരും കളക്റ്റീവ് എക്സ്പീരിയൻസ് പുതിയൊരു ജനറേഷന് നമ്മളെങ്ങനെയാണ് പകർന്നു കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ കൺസേർട്ടഡ് എഫേർട്സ്, നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് കൊളാബറേറ്റീവ് റിസർച്ച്. അതാണ് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ദേർ ഇസ് എ റിഗറസ് പ്രോസസ് ഓഫ് ഇൻവോൾവിങ് യങ്സ്റ്റേഴ്സ്. അവരുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നു, അവരുമായിട്ട് കൂടുതൽ നമ്മൾ പങ്കുവെക്കുന്നു, നമ്മളെ പഠനങ്ങൾ പങ്കുവെക്കുന്നു, അവർ ഇൻവോൾവ് ചെയ്യുന്നു. ദാറ്റ് വിൽ മേക്ക് ദേർ വർക്ക് മച്ച് മോർ എൻ്റർടൈനിങ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പം നിങ്ങളതങ്ങനെ നിരാശരാവേണ്ട ഒരു തരത്തിലും കാര്യങ്ങളില്ല. നമ്മളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷനിൻ്റെ ഭാഗവാക്കുകളാണ്. കണ്ടിന്യൂ യുവർ പ്രൊഫഷൻ, കണ്ടിന്യൂ ടു എന്താ പറയുക, നമ്മുടെ പ്രൈമറി എയിം ഈസ് ഹെൽത്ത് ഓഫ് അവർ ഹാർട്ട്, ഹെൽത്ത് ഓഫ് അവർ പേഷ്യൻസ്. കണ്ടിന്യൂ ടു സെർവ് ദം. കേരളത്തിലെ പ്രമുഖനായ കാർഡിയോളജിസ്റ്റും ഇന്ത്യയിലെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രസിഡൻറ്റുമായ ഡോക്ടർ പി പി മോഹനുമായുള്ള ഈ സംവേദനം ഏവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.